ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ രമയെ അനുസ്മരിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ അജിത് കുമാർ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പ്രോസിക്യൂഷൻ എന്നും കരുത്തായിരുന്നു ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ ഡോക്ടർ രമയുടെ റിപ്പോർട്ടുകളെന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്. അജിത് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്നാണ് ഡോക്ടർ രമയുടെ മരണവാർത്ത വന്നത്. കുറച്ചു നാളുകളായി രോഗാവസ്ഥയിലായിരുന്നു അവർ. ഒന്ന് രണ്ട് കൊലപാതക കേസുകളിൽ ഫോറൻസിക് വിദഗ്ധ എന്ന നിലയിൽ സാക്ഷിക്കൂട്ടിൽ വെച്ച് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അർപ്പണബോധമുള്ള ഫോറൻസിക് വിദഗ്ധയായിരുന്നു അവർ. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പ്രോസിക്യൂഷൻ കേസും ഡിഫൻസ് കേസും പ്രതിഭാഗം വക്കീലിനെ കുറിച്ചും അവർ കൃത്യമായി അന്വേഷിക്കും. അവരുടെ പ്രസ്താവനകളെ പൊട്ടിക്കുക എളുപ്പമല്ലായിരുന്നു. അവരെ ക്രോസ് വിസ്താരം ചെയ്യുക എന്നത് വളരെയേറെ ആസ്വാദ്യകരമായിരുന്നു. ഡോക്ടർ പരീഖ്, ഡോക്ടർ ബർണാഡ് അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രൊഫസർ ഉമാധതൻ, അങ്ങനെ ആരെങ്കിലും ഉദ്ധരിച്ചു ചോദിച്ചാലും പോസ്റ്റ്മോർട്ടം ടേബിളിൽ അവർ കണ്ടെത്തിയ തെളിവുകൾ വെച്ച് അവർ പ്രതിരോധിക്കും. അവർ എപ്പോഴും പ്രോസിക്യൂഷനോട് ചേർന്ന് നിന്നു. പ്രോസിക്യൂഷൻ ദുർബലമാകാതിരിക്കാനുള്ള കടമ ഒരു ഫോറൻസിക് വിദഗ്ധനുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു അവർ ഹാജരാക്കിയിരുന്ന തെളിവുകൾ. വിചാരണ കോടതിയിലെ ജഡ്ജിമാർക്ക് ഡോക്ടർ രമയുടെ തെളിവുകളെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. സത്യസന്ധതയും പ്രൊഫഷണൽ കഴിവുകളും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു സ്ത്രീയായിരുന്നു അവർ. അഭയാ കേസിൽ അവർ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. വിചാരണ ആരംഭിച്ചപ്പോൾ സാക്ഷിക്കൂട്ടിൽ ഹാജരാകാൻ വിധി അവരെ അനുവദിച്ചില്ല. പക്ഷേ അവരുടെ റിപ്പോർട്ട് അവർക്ക് പരിചയമുള്ള മറ്റൊരു ഡോക്ടറുടെ കയ്യൊപ്പോടെ കോടതി സ്വീകരിച്ചു. സിബിഐക്ക് വേണ്ടി ജസ്റ്റിസ് സുനിൽ തോമസിന് മുമ്പിൽ ആ റിപ്പോർട്ട് ശക്തിയുക്തം പ്രതിരോധിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എന്റെ വളരെ അടുത്ത കുടുംബ സുഹൃത്തായിരുന്നു അവർ. അവരുടെ വേർപാടിൽ ഭർത്താവ് ജഗദീഷിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നാണ് അഭിഭാഷകൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. കുറിപ്പ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ രമ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വാരികകളിലോ പത്രങ്ങളിലോ ഫോട്ടോ അച്ചടിച്ചു വരുന്നത് പോലും രമയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഭാര്യയുടെ ഈ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് ജഗദീഷും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്റെ ഭാര്യയെക്കുറിച്ച് പറയാൻ 100 എപ്പിസോഡ് മതിയാകില്ലെന്നും വ്യത്യാസങ്ങൾക്കിടയിലെ ഐക്യമാണ് തങ്ങളുടെ ജീവിത വിജയത്തിന് പിന്നിലെന്നും ജഗദീഷ് അന്ന് പറഞ്ഞിരുന്നു. പണം തരും പടം എന്ന പരിപാടിക്കിടെയാണ് അതിന്റെ അവതാരകൻ കൂടിയായ അദ്ദേഹം ഭാര്യയെക്കുറിച്ച് മനസ്സ് തുറന്നത്. സാധാരണ ഒരു ഫോട്ടോയുടെ മുന്നിലും വരാൻ താല്പര്യമില്ലാത്ത ആളാണ് രമ. മാഗസിനുകൾ അഭിമുഖത്തിന് വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ രമ സമ്മതിക്കാറില്ല. എല്ലാവരുടെയും ഭാര്യമാർ ചാനലുകളിലൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ജഗദീഷിന്റെ ഭാര്യ വരാത്തതെന്ന് സാഹിത്യകാരൻ സക്കറിയ ഒരിക്കൽ എന്നോട് ചോദിച്ചു. എനിക്ക് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാൻ എത്രത്തോളം താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ എന്റെ ഫോട്ടോ അച്ചടിച്ച് വരുന്നതിൽ എത്രത്തോളം താല്പര്യമുണ്ടോ, അത്രത്തോളം താല്പര്യമില്ലാത്തയാളാണ് രമയെന്നായിരുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. ഞങ്ങൾ രണ്ടുപേരും രണ്ടു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായ ഐക്യം വ്യത്യാസങ്ങൾക്കിടയിലെ ഐക്യമാണ്. രമയെക്കുറിച്ച് പറയാൻ എനിക്ക് 100 എപ്പിസോഡ് മതിയാവില്ല. അത്രത്തോളം പറയാനുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. എന്റെ രണ്ട് പെൺമക്കളും ഡോക്ടർമാരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് രമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇങ്ങനെയായിരുന്നു ജഗദീഷ് പറഞ്ഞത്. അസുഖബാധിതയായി ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. ഫോറൻസിക് ഡോക്ടർ എന്ന നിലയിൽ മികച്ച സേവനം കാഴ്ചവെച്ചിരുന്ന ഡോക്ടർ രമയുടെ കണ്ടെത്തലുകൾ പല കേസുകളുടെയും കുരുക്കഴിക്കാൻ നിർണായക പങ്കുവഹിച്ചു. പ്രശസ്ത സിനിമാ താരം കലാഭവ മണിയുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനും ഡോക്ടർ രമയുടെ ഇടപെടൽ സഹായിച്ചിരുന്നു. ജഗദീഷിന്റെ പിന്നിലെ ശക്തമായ പ്രചോദനമായി നിലകൊണ്ട ഡോക്ടർ രമ ദീർഘനാളായി കിടപ്പിലായിരുന്നു. ഡോക്ടർ രമ്യ ജഗദീഷ്, ഡോക്ടർ സൗമ്യ ജഗദീഷ് എന്നിവരാണ് മക്കൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ വെച്ച് സംസ്കാരം നടക്കും. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.